ഇനി അടുത്ത ചോദ്യം നമുക്ക് പരിചയപ്പെടാം സാമ്പാർ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു അവ ഓരോന്നും ഏത് സസ്യഭാഗമാണെന്ന് കണ്ടെത്തി എഴുതുക പരിപ്പ് പരിപ്പ് സസ്യത്തിന്റെ വിത്താണ് ഉള്ളി ഉള്ളി എന്നത് സസ്യത്തിന്റെ ഇലയാണ് രൂപാന്തരം സംഭവിച്ച ഇലയാണ് ശൽക്ക ഇല എന്ന് പറയും കത്തിരിക്ക കത്തിരിക്കത് ഫലമാണ് സസ്യത്തിന്റെ ഫലമാണ് തക്കാളി ഫലമാണ് വാഴക്കായ ഫലമാണ് ക്യാരറ്റ് വേരാണ് സസ്യത്തിന്റെ വേരാണ് ക്യാരറ്റ് വെള്ളരിക്ക സസ്യത്തിന്റെ ഫലമാണ് ചേമ്പ് തണ്ടാണ് മണ്ണിനടിയിൽ കാണപ്പെടുന്ന തണ്ടാണ് കാണ്ടമാണ് ഭൂകാന്ഡമാണ് ചേമ്പ് മുരിങ്ങ ഫലമാണ് ഉപയോഗപ്പെടുത്തുക വെണ്ട ഫലമാണ് ഉപയോഗപ്പെടുത്തുക മുളക് അതിന്റെ ഫലമാണ് ഉപയോഗപ്പെടുത്തുക പടവലങ്ങ വീണ്ടും സസ്യത്തിന്റെ ഫലമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ദ ഇൻഗ്രീഡിയൻസ് നീഡഡ് ടു പ്രിപ്പയർ സാമ്പാർ ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ദാൽ ഇറ്റ് ഈസ് ദ സീഡ് ഓഫ് ദ പ്ലാന്റ് ഷാലറ്റ്സ് ദ ലീഫ് ഓഫ് ദ പ്ലാന്റ് ഈസ് യൂസ്ഡ് ബ്രിഞ്ചാൽ ഫ്രൂട്ട് ടൊമാറ്റോ ഫ്രൂട്ട് ബാനാന ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് യൂസ്ഡ് ക്യാരറ്റ് ക്യാരറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ് കുക്കുംബ് ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് കൊളക്കേഷ്യ സ്റ്റെം അണ്ടർഗ്രൌണ്ട് സ്റ്റെം ഡ്രം സ്റ്റിക് ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് ലേഡീസ് ഫിംഗർ ഫ്രൂട്ട് ചില്ലി ഫ്രൂട്ട് സ്നേക് ഗോട്ട് ഫ്രൂട്ട് ഇവയൊക്കെ തന്നെയും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് അവയാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗപ്പെടുത്തിയത് സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് വേര് തണ്ട് ഇല എന്നിവയിലൊക്കെ ആഹാരം സംഭരിച്ചു വെക്കുന്നു അവയൊക്കെ നമുക്ക് ആഹാരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു അടുത്ത ചോദ്യം ഒന്നിലധികം ഭാഗങ്ങൾ ആഹാരമായി ഉപയോഗപ്പെടുത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നിലധികം ഭാഗങ്ങൾ തണ്ട് ഇല വേര് അങ്ങനെ ഒരു ഭാഗം മാത്രമല്ല ഒന്നിലധികം ഭാഗങ്ങൾ ആഹാരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് ചീര ചീരയുടെ ഇലയും തണ്ടും ആഹാരമായിട്ട് ഉപയോഗിക്കാം മുരിങ്ങ ഇല പൂവ് ഫലം മുതലായവയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും വാഴ അതിന്റെ പൂവ് ഉപയോഗപ്പെടുത്താം പിന്നെന്താണ് ഫലം ഉപയോഗപ്പെടുത്താം വിച്ച് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് വി യൂസ് മോർ ദാൻ വൺ പാർട്ട് ഓഫ് ഇറ്റ് ആസ് ഫുഡ് സ്പിനിച്ച് ലീഫ് ആൻഡ് സ്റ്റെം ആർ യൂസ്ഡ് ഡ്രം സ്റ്റിക് ലീഫ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ആർ യൂസ്ഡ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഓഫ് ആർ യൂസ്ഡ് അഞ്ചാമത്തെ ചോദ്യം നാം ആഹാരമായി ഉപയോഗപ്പെടുത്തുന്ന സസ്യങ്ങൾ വീട്ടുവളപ്പിൽ നട്ടുവളർത്തുന്നതിന്റെ ആവശ്യകത വിശദമാക്കുക അതായത് നമുക്ക് ആഹാരമായിട്ട് പല സസ്യങ്ങളുടെ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്താമെന്ന് കണ്ടു ഇത്തരം സസ്യങ്ങൾ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വിശദമാക്കുക വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാകുന്നു നമ്മുടെ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികൾ കേടുവരാതിരിക്കാൻ വളരെയധികം വിഷം ചേർത്തിട്ടാണ് നമുക്ക് ലഭിക്കുക വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു അല്ലെ എല്ലാ വീടുകളിലും കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൃഷിയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഭക്ഷണത്തിന് ക്ഷാമം വരുന്നില്ല ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു സാമ്പത്തിക ലാഭം അല്ലെ കർഷകന് ആദായം ലഭിക്കുന്നു വൈ ഇസ് ഇറ്റ് നെസസറി ടു കൾട്ടിവേറ്റ് ദ പ്ലാന്റ്സ് ദാറ്റ് വി യൂസ് ആസ് ഫുഡ് ഇൻ ദ ഹൗസ് ഹോൾഡ് പ്രിമൈസസ് ഇറ്റ് എൻഷേഴ്സ് ദ അവൈലബിലിറ്റി ഓഫ് പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് എന്താണ് കീടനാശിനികൾ ഉപയോഗിക്കാത്ത പച്ചക്കറികൾ ആഹാരമായിട്ട് നമുക്ക് ലഭിക്കുന്നു എൻഷേഴ്സ് ഫുഡ് സെക്യൂരിറ്റി അതായത് ഭക്ഷണ ക്ഷാമം ഉണ്ടാകുന്നില്ല നമുക്ക് എല്ലായിടത്തും കൃഷിയുള്ളത് കാരണം ആവശ്യത്തിന് ഫുഡ് അവൈലബിൾ ആയിരിക്കും എക്കണോമിക് ബെനിഫിറ്റ് കൃഷി ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തിക ലാഭവുമുണ്ട് അടുത്ത ചോദ്യം ആഹാരത്തിന് വേണ്ടി എല്ലാ മൃഗങ്ങളും നേരിട്ടോ അല്ലാതെയോ ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നാൽ ഈ സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ആഹാരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു വേരും ഇലയും തണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ നമ്മൾ നേരത്തെ ചോദ്യങ്ങളിൽ കണ്ടു കഴിഞ്ഞു സസ്യങ്ങൾ ആഹാരം ആ ഭാഗങ്ങളിൽ സംഭരിച്ചു വെക്കുന്നത് കൊണ്ടാണ് നമുക്കവ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അങ്ങനെ സംഭരിച്ചു വെക്കണമെങ്കിൽ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ആഹാരം ലഭിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു സസ്യങ്ങൾക്ക് വേറെ വേറെങ്ങും ആഹാരം ലഭിക്കുകയല്ല ചെയ്യുക സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം ഇങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഹരിത സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു അവ സ്വപോഷികളാണ് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് നമ്മളൊക്കെ ഏത് വർഗ്യപ്പെടുന്നതാണ് പര മറ്റുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്നു ഡിപ്പെൻസ് ഓൺ അതർ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ഫുഡ് അപ്പോൾ സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ് പ്രകാശ സംശ്ലേഷണം ഓൾ ആനിമൽസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ഡിപെൻഡ് ഓൺ ഗ്രീൻ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ് ദെൻ വെയർ ഡു പ്ലാന്റ്സ് ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം സസ്യങ്ങളിൽ നിന്ന് ആഹാരം എല്ലാവർക്കും ലഭിക്കുന്നു എന്നാൽ സസ്യങ്ങൾക്ക് ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുക ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് പ്ലാന്റ് പ്രിപ്പയർ ദോൺ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ് സസ്യങ്ങൾ അവയ്ക്ക് വേണ്ട ആഹാരം നിർമ്മിച്ചെടുക്കുന്നത് അങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് അവ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു ദർ ഫോർ ദർ നോൺ ആസ് ഓട്ടോട്രോഫ്സ് അടുത്ത ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് കണ്ടു സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുക ഇനി പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ സസ്യങ്ങൾക്ക് എന്തെല്ലാം കിട്ടണം സസ്യങ്ങൾക്ക് ലഭിക്കേണ്ട ഘടകങ്ങൾ ഇവയൊക്കെയാണ് കാർബൺ ഡയോക്സൈഡ് ജലം സൂര്യപ്രകാശം ഹരിതകം കാർബൺ ഡയോക്സൈഡ് ലഭിക്കണം ജലം ലഭിക്കണം സൂര്യപ്രകാശം ലഭിക്കണം ഹരിതകം ലഭിക്കണം ഹരിതകം അവയുടെ ഇലകളിൽ തന്നെ ഉണ്ട് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എസെൻഷ്യൽ ഫോർ ദ ഫോട്ടോസെന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഇത്രയും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് പ്രകാശ സംശ്ലേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടത് പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ വേണം എന്തൊക്കെ ഘടകങ്ങൾ വേണമായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൂര്യപ്രകാശം ഹരിതകം ഇവയൊക്കെ വേണമായിരുന്നു ഇനി ഇങ്ങനെ ഈ ഘടകങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെയാണ് സസ്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവയാണ് പ്രകാശ സംശ്ലേഷണം നടന്നു കഴിയുമ്പോൾ സസ്യങ്ങൾക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസും പുറത്തേക്ക് വിടുന്നത് ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് വിച്ച് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഒമ്പതാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്താണ് ഇതിനു മുമ്പിലത്തെ ചോദ്യങ്ങളിൽ സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നതെന്ന് നമ്മൾ കണ്ടു സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അവ ഇങ്ങനെ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് എന്തെല്ലാം ഘടകങ്ങൾ വേണ്ടിവരും എന്ന് നമ്മൾ പരിചയപ്പെട്ടു ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ലഭിച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുകയാണെങ്കിൽ ഫോട്ടോ സിന്തസിസ് നടക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും എന്നും നമ്മൾ കണ്ടു ഇനി പ്രകാശ സംശ്ലേഷണം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം എന്താണ് പ്രകാശ സംശ്ലേഷണം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങളുടെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ഹരിതകത്തിൽ വെച്ച് ജലവും കാർബൺ ഡൈ ഓക്സൈഡും രാസപ്രവർത്തനത്തിലൂടെ ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്തിന്റെ എല്ലാം സാന്നിധ്യം ഉണ്ടായിരിക്കണം പ്രസൻസ് ഉണ്ടായിരിക്കണം സൂര്യപ്രകാശം വേണം അതായത് ഡേ ലൈറ്റിൽ മാത്രമേ പ്രകാശ സംശ്രേഷണം നടക്കുകയുള്ളൂ സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ എന്ത് നടക്കുന്നില്ല പ്രകാശ സംശ്രേഷണം നടക്കുന്നില്ല ഇനി അടുത്തതായിട്ട് വേണ്ട ഘടകം എന്താണ് ഹരിതകം വേണം ഇലകളുടെ പച്ച നിറത്തിന് കാരണം ഹരിതകമാണ് ഈ ഹരിതകം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്രേഷണം നടക്കുകയുള്ളൂ അപ്പൊ സൂര്യപ്രകാശം വേണം ഹരിതകം വേണം ഈ ഹരിതകം എവിടെയാണ് പ്രധാനമായും കാണപ്പെടുക സസ്യത്തിന്റെ ഇലകളിലാണ് കൂടുതലായും ഹരിതകം കാണപ്പെടുന്നത് ഇനി സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സാന്നിധ്യമുണ്ടെങ്കിൽ പ്രകാശ സംശ്രേഷണം നടക്കുവോ വേറെ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ആവശ്യമായിട്ടുണ്ട് സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് എന്തായി മാറുന്നു ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നു ഇങ്ങനെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് റിയാക്ട് ഫോം ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഇൻ ദ ക്ലോറോഫിൽ പ്രസന്റ് ഇൻ ദ പ്ലാന്റ് ലീവ്സ് ഈ ഘടകങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ട ചോദ്യങ്ങളിലെ ഘടകങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡെഫിനിഷനിൽ വന്നിട്ടുണ്ട് എന്തിന്റെയൊക്കെ സാന്നിധ്യം വേണം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം സൺലൈറ്റിന്റെ സാന്നിധ്യം വേണം പിന്നെ രണ്ടാമത് എന്തിന്റെയാണ് വേണ്ടത് ഹരിതകം വേണം ചെടികളുടെ ഇലകളിൽ കാണുന്ന ഹരിതകം ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് ഈ രണ്ട് ഘടകങ്ങളും ഉണ്ടെങ്കിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ప్రకాశ సంశ్లేషణం